നല്ല ചിന്തകൾ മനസ്സിൽ നിറയട്ടെ, അവ സ്വപ്നങ്ങളായി വിരിയട്ടെ, അത് ജീവിതത്തിൽ വിജയിക്കട്ടെ. നന്മകൾ നിറഞ്ഞ ഒരു ദിവസം ഏവർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും ഈശ്വര പ്രാർത്ഥനയിലേക്ക് കടക്കാം. Pledge. India is my country. Yes. All Indians are. All Indians are. My brothers and sisters. My brothers and sisters. I love my country. I love my country. And I am proud of its, proud of its rich and varied heritage. Rich and varied heritage. I shall always strive to be, worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. നമസ്കാരം. ഞാൻ ഇന്നൊരു പുതിയ ലിറ്റററി വർക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ടി വി രാമകൃഷ്ണന്റെ ആൽഫ എന്ന ഒരു നോവലാണിത്. വളരെ ചെറിയൊരു നോവൽ ലിറ്റററി സ്പീക്കർ നമുക്ക് ജസ്റ്റ് ഒരു ഒറ്റയിരുപ്പിന് പൂർണ്ണമായിട്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനേക്കാളും ഉപരി നമുക്ക് പറയാൻ ഒരു ഭയങ്കര അസാധാരണമായിട്ടുള്ള ഒരു പ്രമേയമാണ് ഇതിൽ കാഴ്ചവെക്കുന്നത്. ഒരു ടോബി നോവലിനാണ് നമുക്ക് പറയുന്നത്. കാരണം നമുക്ക് മനസ്സിലാവില്ല ഇതിൽ ഏതാ റിയാലിറ്റി, ഭയങ്കര ഇമാജിനേഷനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. നമുക്ക് മനസ്സിലാവില്ല ശരിക്കും ഇതിങ്ങനെ സംഭവിക്കുമോ, സംഭവിച്ചാൽ എന്നാ ഉണ്ടാവാൻ ഉള്ളത്. അപ്പൊ എനിക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു സുഹൃത്താണ് എനിക്ക് ഈ നോവലിനെ കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നത്. അന്നേരം എനിക്ക് വായിക്കാൻ തോന്നില്ല ഇതിന്റെ പേര് കേട്ടപ്പോ. പക്ഷെ അവനൊരു സ്റ്റോറി ലൈൻ പറഞ്ഞിരുന്നു. ഇതായിരുന്നു 13 പേര്, ദേശം, ഭാഷ, അവരിതുവരെ നേരിട്ടുള്ള എല്ലാ അതിഥികളും പുറം ലോകത്ത് ഉപേക്ഷിച്ചിട്ട് ഒരു വിജനമായിട്ടുള്ള ഒരു ഐലൻഡിൽ ആൽഫ എന്ന പേരുള്ള ഒരു ദ്വീപിൽ താമസിക്കാൻ വരാണ്. 25 വർഷം, അതൊരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി എന്താ സംഭവിക്കുക, ഇങ്ങനെ നമ്മൾ വേഷമില്ലാതെ ഭാഷയില്ലാതെ ഇങ്ങനെ 25 വർഷം ഇങ്ങനെ കുറെ ആൾക്കാരുടെ താമസിക്കാം, നമുക്ക് എന്താ ഉണ്ടാവാം, അതാണ് ഈ നോവലിന്റെ എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടി ഡി രാമകൃഷ്ണൻ നമുക്കറിയാം, സുഗന്ധി എന്ന അണ്ടാൾ ദേവനായകി, അതുപോലെ ഫ്രാൻസിസ് ടിക്കോറ എന്നുള്ള നോവൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാം, നല്ല രസമുള്ള നോവൽസാണ്. അപ്പോൾ ഇതിൻ്റെ അതിലും ആൾക്കൊരു പ്രത്യേക ഒരു മാജിക്കൽ എന്താ പറയുക ഒരു ഫോർമുല ഉണ്ട്. റിയാലിറ്റി, പിന്നെ കുറച്ച് ഇമാജിനേഷൻ, കുറച്ച് സെക്സ്, കുറച്ച് വയലൻസ്, അങ്ങനെ എല്ലാം കൂടി കറക്റ്റ് പ്രൊപ്പോർഷനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മാജിക്കൽ ഫോർമുലയുണ്ട് ടി ഡി ആറിൽ. അത് അദ്ദേഹം തന്നെ എല്ലാ നോവലിലും കാണും. പക്ഷെ ആൽഫയിൽ അത് കുറച്ച് കുറവാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവലാണ്, 2003 ആനന്ദ് ഇറങ്ങിയിട്ടുള്ളത്.
ഇതിന്റെ ഒരു കഥ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം. നമുക്കിപ്പോ സമയപരിധി ഉള്ളത് ഞാൻ കുറച്ച് കഥ കേട്ടു. അപ്പൊ ഇത് നടക്കുന്നത് ഇന്ത്യൻ സമുദ്രത്തിന് മഹാസമുദ്രത്തിന് അവിടുത്തെ ശ്രീലങ്കയിലേക്ക് ശ്രീലങ്കയിൽ നിന്ന് 750 കിലോമീറ്റർ തെക്ക് മാറിയിട്ടുള്ള ഒരു ദ്വീപിലാണ്. ഒരു ഭയങ്കര വിജനമായിട്ടുള്ള ദ്വീപ്. ദ്വീപിന്റെ പേര് ആൽഫ എന്നാണ്. ആൽഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിമം എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ഒന്ന് ഒന്നിൽ നിന്ന് തുടങ്ങുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഈ ദ്വീപ് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പിലൊന്നും കാണില്ല. ഒരു രാജ്യത്തിനും ഈ ദ്വീപിന് വലിയ അവകാശം പറയേണ്ടതൊന്നുമില്ല. അപ്പൊ ഭയങ്കര മനുഷ്യവാസം ഇതുവരെ കടന്നെത്തിയിട്ടില്ലാത്ത ഒരു ദ്വീപ്. അവിടേക്ക് 13 അംഗ സംഘം ഒരു പരീക്ഷണത്തിന്റെ പേരിൽ ഒരു യാത്ര പോവാണ്, ഒരു ബോട്ടിൽ. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫസർ ഡോക്ടർ ഉബലേന്ദു ചാറ്റർജി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിന്റെ ലീഡ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന്റെ എല്ലാ പൊള്ളത്തരങ്ങളിൽ നിന്നും വിട്ടുമാറിയിട്ട് വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി താമസിക്കുക, എന്നിട്ട് അവിടെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് നമ്മളിങ്ങനെ സമൂഹത്തിലുള്ള കുടുംബം, ജാതി, മതം, കമ്മ്യൂണിറ്റി, നമ്മുടെ ഹ്യൂമൻ ബോൺസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ വേഷം, നമ്മൾ ധരിച്ചിരിക്കുന്ന വേഷം, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഫ്രീ ആവാം മൈൻഡിനെ, നമ്മുടെ തലച്ചോറ് വേറൊരു തലത്തിലേക്ക് ഉയരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ നമ്മൾ നേടിയിട്ടുള്ള ഇത്രയും കാലം കൊണ്ട് നമ്മൾ നേടിയിട്ടുള്ള അറിവ് ചിലപ്പോൾ അത്രയും ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡ് കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് കാലം കൊണ്ട് നേടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വാദം കേട്ടപ്പോൾ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഈ ബാക്കിയുള്ള 12 പേർ, 6 സ്ത്രീകളും 7 പുരുഷന്മാരും ടോട്ടൽ ഉണ്ടായിട്ട് ഉപലേന്ദു ചാറ്റർജി ഒഴിച്ചിട്ട് ബാക്കി 12 പേർ. അപ്പോൾ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ സാധാരണ മനുഷ്യരല്ല, സമൂഹത്തിന്റെ എല്ലാ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ഇന്റലിജന്റ് ആയിട്ട് ഇന്റലിജൻസിയ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ IAS ഉദ്യോഗസ്ഥരുണ്ട്, ഡോക്ടറുണ്ട്, എഞ്ചിനീയർ ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഉണ്ട്. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരടങ്ങുന്ന ടോട്ടൽ 13 പേരടങ്ങുന്ന സംഘം. അപ്പോൾ ഇവരെ എല്ലാവരും കൂടെ അവരുടെ ജീവിതത്തിൽ ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ അറിവുകളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ബോട്ടിൽ ആൽഫ എന്ന ദ്വീപിലേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും കുറച്ച് ദ്വീപിലെത്തിനേക്കാൾ കുറച്ച് മുൻപ് അവർ ഇറങ്ങിയിട്ട് വെള്ളത്തിലിറങ്ങും. എന്നിട്ട് അവരുടെ പൂർണ്ണ നഗ്നരായി, എല്ലാ അർത്ഥത്തിലും പൂർണ്ണ നഗ്നർ, അതായത് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി എല്ലാം പൂർണ്ണ നഗ്നരായിട്ടാണ് ഇവർ ദ്വീപിലേക്ക് കടക്കുന്നത്. അപ്പോൾ അവന്നിട്ട് ബോട്ട് പെട്രോൾ വെച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും 25 വർഷം അവരുടെ ജീവിക്കുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും നമുക്ക് ഭാഷയില്ലാതെ ജീവിക്കാൻ പറ്റുക. നമ്മളൊക്കെ ഓൾറെഡി അവർക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ നോവലിൽ ക്യൂരിയോസിറ്റി നമുക്ക് തരുന്നത് എന്തായാലും അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് 25 വർഷത്തെ കാലഘട്ടമാണ്. അപ്പം ഇവർ ഈ ഓരോ വർഷം കഴിയും തോറും മനുഷ്യൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായിട്ടുള്ള മൃഗീയ സ്വഭാവം പുറത്തു വരാണ്. ലൈക്ക് ഇവർക്ക് എന്താ ഹ്യൂമൻ ആയിട്ടുള്ള കുറേ ഫീലിങ്സ് ഉണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. പകരം കയ്യുമ്പുള്ളവൻ കാര്യക്കാരെന്ന് പറയുന്ന കാടിൻ്റെ നീതി, അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള കാര്യമാണ് അവിടെ വർക്കൗട്ടാകുന്നത് അവസാനമായിട്ട്. എന്നിട്ട് ഈ കാര്യങ്ങൾക്ക് പുറംലോകമായിട്ട് അറിയിക്കണം ഇവർ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ റിസോഴ്സ്. അതിന് വേണ്ടിയിട്ട് ഉപലേന്ദു ചാറ്റർജി ആളുടെ ഒരു സുഹൃത്തുണ്ട്, യതീഷ് ചന്ദ്ര ബാനർജി പറഞ്ഞിട്ട്, അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 25 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വരണം. അന്നേരം 25 വർഷം ആവാണ് തികയുന്ന ആ ദിവസം, ഇവരെന്താണോ ആ ദ്വീപിലെത്തിയത് അതിനുശേഷം കൃത്യം 25 വർഷം തികയുന്ന ദിവസം ഒരു ബോട്ട് വരാണ്. പക്ഷെ അതിൽ യതീഷ് ചന്ദ്ര ആയിരിക്കില്ല, തന്നെ ആൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കും വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ 3 പേര് അവശേഷിച്ചിട്ടുണ്ട്. ബാക്കി 10 പേരും പല കാരണങ്ങൾ കൊണ്ട്, ചിലർ കൊല്ലപ്പെട്ടു, ചിലർ ആത്മഹത്യ ചെയ്തു, ചിലർ ഒട്ടും പറ്റാതെ തളർന്നു വീണ് മരിക്കും. അങ്ങനെ അവസാനം 3 പേര് മാത്രം അവശേഷിക്കുന്നത്. അവരെങ്ങനെയായിരിക്കും നമ്മുടെ ആകാംക്ഷ ഉണ്ടാവും? അവർ ടിപ്പിക്കൽ ബീസ്, ഹ്യൂമൻ ബീസ്റ്റ്സ് ആയിരുന്നു, അതായത് മൃഗങ്ങൾ പോലെ. ഭാഷ അറിയില്ല ഓൾറെഡി, പിന്നെ എന്താ നമ്മൾക്ക് ഉള്ളിലുള്ള സ്നേഹം അങ്ങനത്തെ വികാരങ്ങളൊന്നുമില്ല, പകരം മെമ്മറിയുമില്ല. എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് വന്നിട്ട് ഇവരോട് സംസാരിച്ചിട്ട് ഇവരുടെ ഓർമ്മയിലുള്ള ചെറിയ 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 കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ബാക്കി ആൾക്കാർ എന്ന സ്റ്റോറി ഫുള്ളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഈ നോവലിൻ്റെ ഫസ്റ്റ് അധ്യായം എന്ന് പറയുന്നത് 1973 ജനുവരി 1 തീയതിയാണ്, ഇതിൽ ആൽഫ ദ്വീപിലെത്തുന്ന ദിവസം. അത് കഴിഞ്ഞ് അടുത്ത അധ്യായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 25 വർഷത്തിന് ശേഷം 1988 ജനുവരി 1 മുതലാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഇവരുടെ ഒരു സ്റ്റോറി ലൈനാണ് ബാക്കി നോവൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്താണ് നമ്മൾ വിചാരിക്കുന്നല്ലോ. ഞാൻ ഇതിൻ്റെ കുറേ ഇൻസിഡൻസ് ഉണ്ട് ഇതിലുള്ള, അതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം സയൻറ്റിഫിക് എക്സ്പീരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓമർ പേര് ഇട്ടിട്ടുള്ള ഈ ഒരു കാര്യത്തിന് എന്താണ് പ്രോഡക്റ്റ് നമ്മൾ വിചാരിക്കുന്നുണ്ടോ, ഒരു പുതിയ ജനറേഷനായിരുന്നു. അതായത് അവിടെ എത്തിയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുട്ടികളുടെ ഒരു പുതിയ ജനറേഷൻ. നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്ന കുട്ടികളോ മൃദുത്തിൻ്റെ ആയിട്ടുള്ള കുട്ടികളായിരുന്നു.
അവർക്ക് അച്ഛൻ ആരെന്നറിയില്ല അമ്മ ആരെന്നറിയില്ല നമുക്കിപ്പോൾ അച്ഛനോട് പേരൻസിനോടുള്ള പോലത്തെ ഒരു ഹ്യൂമൻ ബോണ്ടും ഇല്ലാത്ത മൃഗത്തുല്യരായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് കുറേ അധികം പേഴ്സ്പെക്റ്റീവ്സ് കിട്ടും. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലുതായി എത്ര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഇതാന്ന് പറയുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു മൃഗം എന്ന് പറഞ്ഞ സാധനം അവശേഷിക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവർ പറയുന്നുണ്ട് വ്യക്തമായി എന്ത് തുടങ്ങിയതെന്ന് അറിയാതെ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇതുവരെ നേടിയ എല്ലാ അറിവുകളും ഉപേക്ഷിച്ചിട്ടാണ് വീണ്ടും പൂജ്യത്തിലേക്ക് ആദിയിലേക്ക് പോയിട്ടാണ് ഇവർ അവിടെ നിന്നാണ് പുതിയ ജീവിതം തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഒരു ഒരു ഉൾക്കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. മനുഷ്യൻ എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ എത്രയും കുറച്ച് മാത്രമേ ഹോമോ സാപിയൻസ് എന്ന മൃഗം സഞ്ചരിച്ചിട്ടുള്ളൂ. അതായത് എന്താ പറയാ, നമ്മൾ ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഹോമോ സാപിയൻസ് എന്ന സ്പീഷീസ് ആണ് നമ്മൾ പറയും. പക്ഷെ നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുക, അതായത് ഓരോ മനുഷ്യൻ നമ്മൾ ഒരു ഐഡന്റിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവൻ ആ ജാതിയിലുള്ളതാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ഫാമിലി, കുറച്ച് ബോണ്ട്, കുറച്ച് പേര്, അങ്ങനെ എല്ലാവരും നമ്മൾ ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പൊ നമ്മളെങ്ങനെയാ ഒരു സ്പീഷീസ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വരും. ആൾക്കാരുടെ ഒരു പെരുമാറ്റ രീതികളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ ഒരു തോട്ടായിട്ട് നമുക്ക് വരുന്നത്. സയൻസ് ഒരു സയൻസ് ഫിക്ഷൻ പോലെ നമുക്ക് തോന്നും, പക്ഷെ സയൻസ് ഫിക്ഷൻ അല്ല, നമ്മളെ ചിരിത്തി ചിന്തിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം ആഖ്യാന ശൈലിയാണ് ഈ നോവലിനുള്ളത്. അപ്പോൾ ഇവിടുത്തെ വന്നിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അൾട്ടിമേറ്റ് പരമമായ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ പരമമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മിഥ്യയാണ്. ഒരു സാധാരണ ശരിക്കും ഉണ്ടോ? അത് നമ്മളെല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ആദിമ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ലിബറൽ സ്പീഷീസ് ആണോ എന്നുള്ളൊരു കാര്യമാണ് കൂടിയാണ് ഇതിൽ അവർ പങ്കുവയ്ക്കുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ആൽഫ പോലെ ഒരു വിജനമായ ജീവിതത്തിലെത്തിയ പോലെ നമുക്ക് തോന്നും. അതായത് അവർ തിരിച്ചു വരുമ്പോൾ കാര്യം നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനത്തെ സംഭവത്തിന് തോന്നുന്നില്ല. നമ്മളതിൽ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും എനിക്ക് സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക, എനിക്ക് സംഭവിക്കും. ശരിക്കും ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് വായിക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു കാര്യം പറയുന്നത്, ഇന്നും കുറച്ച് പേർ, വളരെ കുറച്ച് പേർ നിലവിലുള്ള മനുഷ്യാവസ്ഥയിൽ വേദനിക്കുകയും അതിൽ അവർ സ്വപ്നം കാണുന്ന വിധത്തിൽ സുന്ദരമാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നവർ. അവർ ഇവിടെയുള്ളത് കൊണ്ടാണ് ഈ സ്വാർത്ഥ കൂട്ടങ്ങൾക്കും അക്രമങ്ങൾക്കും നൽകി കുറച്ചെങ്കിലും സ്നേഹവും കാരുണ്യവും അവശേഷിക്കുന്നത്. അവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇനി അവരായിരിക്കും ഇവിടുത്തെ അസംബന്ധ സൃഷ്ടികളെന്ന്. ശരിയാണല്ലേ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മനുഷ്യത്വത്തിന് ഒരു പുതിയ നിർവചനം നൽകുന്ന ഒരു നോവലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തർക്ക് വായിക്കുമ്പോൾ അവരവരുടെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ വേറെ അഭിപ്രായങ്ങൾ കിട്ടും. അപ്പം എല്ലാവർക്കും നല്ലൊരു അനുഭവം ആയിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും വായിക്കും, നല്ലൊരു വേർഡ്സ് റീഡിംഗ് ബുക്കാണെന്നാണ്. ഇന്നത്തെ കോട്ട്, യു ആർ നോട്ട് എ മിസ്റ്റേക്ക്, യു ആർ നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്ഡ്, ബട്ട് യു വോണ്ട് ഡിസ്കവർ ദിസ് അൺടിൽ യു ആർ വില്ലിംഗ് ടു സ്റ്റോപ്പ് ബാങ്ങിങ് യുവർ ഹെഡ് അഗെയിൻസ്റ്റ് ദ വാൾ ഓഫ് ഷെയ്മിംഗ് ആൻഡ് കേജിങ് ആൻഡ് ഫിയറിംഗ് യുവർ സെൽഫ്. ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ് ദ കോട്ട് വൺസ് അഗൈൻ. യു ആർ നോട്ട് എ മിസ്റ്റേക്ക്, യു ആർ നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്ഡ്, ബട്ട് യു വോണ്ട് ഡിസ്കവർ ദിസ് അൺടിൽ you're willing to stop banging your head against the wall of shaming and caging and fearing yourself. ഈ കോട്ട് പറഞ്ഞിട്ടുള്ളത് ജെനീൻ റോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ ആണ്. അതിലുപരി അവരൊരു അധ്യാപികയാണ്. ഒത്തിരി ബുക്സ് ഉണ്ട്, ഫീഡ് യുവർ സോൾ എന്നൊക്കെ പറയുന്ന ബുക്സൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ബെസ്റ്റ്സെല്ലേഴ്സ് ആയിട്ടുള്ള വർക്കാണ്. ഈ കോട്ടിൽ ഒരുപാട് ഏരിയാസ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു ആസ്പെക്റ്റ് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചാണ്. പ്രൈമറി ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ ഡിറൈഡ് ചെയ്തുകൊണ്ട് എന്താ പറയുക, താഴ്ത്തി പറയുന്നതോ അല്ലെങ്കിൽ മോക്കിയാ കളിയാക്കി പറയുക എന്നൊക്കെ പറയുക, അതാണ് എസെൻഷ്യലി ബോഡി ഷെയ്മിംഗ്. ഇനി ബോഡി ഷെയ്മിങ്ങിന് പല തലങ്ങളുണ്ട്. അതായത് ഫാറ്റ് ഷെയ്മിംഗ് ഉണ്ട്, പിന്നെ എന്താണ് വണ്ണം കുറഞ്ഞിരിക്കുന്ന ആൾക്കാരെ ആ രീതിയിൽ കളിയാക്കുന്നവരുണ്ട്, വെയ്റ്റിനെ കുറിച്ച് കളിയാക്കുന്നവരുണ്ട്, ഹൈറ്റിനെ കുറിച്ച് കളിയാക്കുന്നവരുണ്ട്, കോംപ്ലക്ഷനെ കുറിച്ച് കളിയാക്കുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ബോഡി ഷെയ്മിംഗ് ഉണ്ട്. ബോഡി ഷെയ്മിംഗ് പ്രൈമറിലി മൂന്ന് തരത്തിലാണ് നമ്മൾ കണ്ടുവരിക. അതായത് ഒരു ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ലൈറ്റിൽ വെച്ച് പറയുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. ഒന്ന്, നമ്മൾ തന്നെ തരം താഴ്ത്തി സംസാരിക്കുക. അതായത് എനിക്ക് അയ്യോ എനിക്ക് ആവശ്യമുള്ള ഹൈറ്റ് ഇല്ലല്ലോ, എന്നെ കാണാൻ ഭംഗിയില്ലല്ലോ, അങ്ങനെയൊക്കെ പറയാം. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ താഴ്ന്ന രീതിയിൽ സംസാരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ
നമ്മുടെ മുഖത്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ബിഹൈൻഡ് ബാക്സോ നമ്മുടെ നമ്മളോട് സംസാരിക്കുകയാണ്, മോശപ്പെട്ട രീതിയിൽ, ഇത് നിന്നെ കാണാൻ കൊള്ളത്തില്ലല്ലോ, നിനക്ക് ഹൈറ്റ് ഇല്ലല്ലോ, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മൂന്നാമതൊരു തരമുണ്ട്. മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് ബോഡി ഷെയിം ചെയ്യുന്നത് ആ വ്യക്തി നമ്മളുടെ അടുത്ത് പ്രോക്സിമിറ്റിയിൽ ഉണ്ടാകുന്നില്ല, ആളുടെ ആബ്സെൻസ്, ഇൻ ആബ്സെൻഷ്യ നമ്മൾ അവരെ കളിയാക്കി പറയുക. ഇനി നാലാമത്തെ കാര്യം, നാലാമത്തെ കാര്യമാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്, അതാണ് സോഷ്യൽ മീഡിയ ബോഡി ഷെയിമിംഗ് എന്ന് നമ്മൾ പറയുന്നത്. കൊറോണ കാലഘട്ടത്തിലും അല്ലെങ്കിൽ അതിന് കുറച്ച് നാളുകൾ മുൻപായിട്ടും നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ഒരു സോഷ്യൽ ടേമായിട്ട് മാറിയിരിക്കുകയാണ് ബോഡി ഷെയിമിംഗ് എന്നുള്ളത്. പ്രൈമറലി ബോഡി ഷെയിമിംഗ് എന്തുകൊണ്ടാണ് വരുന്നത്? ബോഡി ഷെയിമിംഗ് വരുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൊസൈറ്റിയിൽ നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, ദ സോ കോൾഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള, ഐഡിയൽ ആയിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചർ വേണം, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് വേണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു. അപ്പൊ നമ്മളുടെ ബോഡി ഇമേജും ഈ പറയുന്ന സോ കോൾഡ് സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു ഇമേജ് തമ്മിലൊരു ക്ലാഷ് വരുമ്പോഴാണ് നമ്മുടെ ബോഡി ഷെയിമിങ്ങിന് ഒരു സ്കോപ്പ് വരുന്നത്. സാധാരണ കൂടുതൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന, നമ്മൾ ഇന്റർപേഴ്സണൽ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേനും ആൾക്കാർ പറയും, ചിലപ്പോൾ കാഷ്വലി റിമാർക്ക് ചെയ്യുന്നതായിരിക്കാം, അയ്യോ നീ വണ്ണം വെച്ചല്ലോ, അയ്യോ നീ വണ്ണം കുറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ സംസാരിക്കും. കോൺഷ്യസ്ലി ആണോ അല്ലെങ്കിൽ ഇൻറ്റൻഷനലി ആണോ എന്നറിയില്ല, അത് ചിലരുടെ ഉള്ളിലെങ്കിലും, എല്ലാവരുടെയല്ല, ജനറലൈസ് ചെയ്യല്ല, ചിലരുടെ ഉള്ളിലെങ്കിലും ചെറിയ ഒരു മുറിവുണ്ടാക്കും. അത് ഇപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സോ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് കൻ ലീവ് എ ഡീപ് ഇംപ്രിന്റ് ഓൺ ദ പേഴ്സൺസ് സോൾ. അത് സ്ലോലി ആൻഡ് സ്റ്റെഡിലി വളരെ വിഷ്യസ് ആയിട്ടുള്ള സൈക്കിളിലേക്ക് കൊണ്ടുപോകും. അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരാളെ കാണുമ്പോൾ നമ്മൾ ജഡ്ജ്മെൻറ്റിലാവാൻ പാടില്ല. അതായത് നമ്മളെല്ലാവരും, യു ആർ ഓൾ മെൻ ആൻഡ് വുമൻ ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്, കളർ, ഹൈറ്റ്, വെയ്റ്റ്, നമ്മളൊക്കെ ഡിഫറെൻ്റ് പാക്കേജസ് ആണ്. നമ്മുടെ ഇന്റേണൽ ആൻഡ് ഫിസിക്കൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്, വേരീഡ് ആണ്. ആൻഡ് ദെയർ ലൈസ് എ ബ്യൂട്ടി ആസ് വെൽ. അതിനാണ് ആ ഒരു ഭംഗിയുള്ളത്. എല്ലാവരും ഒരുപോലെ ഒരു അച്ഛൻ വാർത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നതിൽ കുറച്ച് ന്യൂ അബൌട്ട് ഇറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ, എല്ലാവരും ആയിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പ്രൈമറി പഠിക്കുക. പിന്നെ ലുക്സ് മാത്രമല്ലല്ലോ ഒരാളുടെ ഐഡന്റിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. പണ്ടൊക്കെ നമ്മൾ പറയാം, ഇപ്പോൾ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന തിയറി ഉണ്ട്, ലിറ്ററി തിയറിയാണ്, ലിറ്ററി തിയറിന്റെ ആണെന്നില്ല, ഒരു സോഷ്യൽ തിയറി കൂടിയാണത്. അപ്പോൾ കിയർഗാർഡും സാർട്ടും ഒക്കെ പറയുന്ന പോലെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിക്കായിട്ട് ഉണ്ടാക്കുന്ന മീനിങ് ആണ്, ആ വ്യക്തിയുടെ എസെൻസ് ആണ്. അതിപ്പോ ആ വ്യക്തി മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിലൂടെ ആവാം, അയാളുടെ ആക്ഷൻസിലൂടെ ആവാം, സംസാരത്തിലൂടെ ആവാം, ഇതിനെല്ലാം കൂടി ചേരുന്ന ഒരു ആകത്തുകയാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഒരു വിചാരം ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ലൈക്സ് ടു ഗെറ്റ്, ഷെയർസ് നമുക്ക് എത്രത്തോളം ഉണ്ട്, എത്ര കോമൻസ് നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റ് ആണെങ്കിൽ, ഇൻസ്റ്റഗ്രാമിലിടുന്ന പോസ്റ്റ് ആണെങ്കിലും ഒക്കെ എത്രയൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ ബേസിസിലാണ് അവർ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ഐഡന്റിറ്റീനെ കണ്ടെത്തുന്നത്. അപ്പൊ അത് ആലോചിച്ചപ്പോൾ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ്. ആൾക്കാർ അവരുടെ സോ കോൾഡ് ക്രക്സ് ഓഫ് എ പേഴ്സൺ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മറന്നു പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരുപാട് റീസൺസ് ഉണ്ട് അതിന്. ബുക്സ് ആണ്, ഫിലിംസ് റീസൺ ആണ്, പിന്നെ എന്താ, ന്യൂസ് പേപ്പർ, മീഡിയ ഓൾ കൈൻഡ്സ്, എല്ലാം ഇതിനും എന്താ പറയാ, ഒരു പ്രൊപ്പല്ലിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് വരികയാണ്. യങ് ഗേൾസിന്റെ ബോയ്സിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഒത്തിരി കുട്ടികൾ ഇപ്പോൾ സീരീസ് ഒക്കെ കാണുന്ന കുട്ടികളാണ്, ഫിലിംസ് കാണുന്ന കുട്ടികളാണ്. അപ്പൊ അതിനെല്ലാം ഇപ്പൊ കൊറിയൻ സീരീസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, എല്ലാ കൊറിയൻ സീരീസും എടുത്ത് നോക്കി അതിന് ഒരു ദ ഇറ്റ് ഗേൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. ദ ഇറ്റ് ഗേൾ എന്ന് പറയുമ്പോൾ ഷീ ഈസ് എ പോപ്പുലർ ഗേൾ. ഞാൻ ഗേൾസിന്റെ ഒരു ആസ്പെക്ട് ആണ്, ബോയ്സിനെ എക്സ്ക്ലൂഡ് ചെയ്ത് പറയല്ല, ഈസിലി റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുക. അപ്പൊ ഇറ്റ് ഗേൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള, ഫെമിനിൻ ആയിട്ടുള്ള, പെറ്റീറ്റ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ സൊസൈറ്റി, സ്റ്റാൻഡേർഡ് സെറ്റ് ബൈ ദ സൊസൈറ്റി, അത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ അവരുടെ വെൻ ദേ ലുക്ക് അബൌട്ട് ദെംസെൽസ്, ഇത് ഈ കാണുന്ന ഇമേജും അവരുടെ ബോഡി ഇമേജും തമ്മിലൊരു ചേർച്ച ഇല്ലായ്മ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ പതിയെ പതിയെ ഒരു കോൺഫിഡൻസിൻ്റെ ആ ഒരു, ചെറിയ കുട്ടികളാകുമ്പോൾ പതിയെ പതിയെ ആണല്ലോ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, അത് പതിയെ പതിയെ താഴേക്ക് പോകാനായിട്ട് ചാൻസ് വരുന്നു. ലാക്ക് ഓഫ് കോൺഫിഡൻസും തുടങ്ങിയിട്ട് ഡിപ്രഷൻ വരെ എത്താവുന്ന കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബോഡി ഷെയിമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മീഡിയ ഒക്കെ കുറച്ച് നാളുകളായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബോഡി ഷെയിമിംഗ്. എവ്രിബഡി ഹാസ് എ കോമൻ ടു മേക്ക് അബൌട്ട് ബോഡി ഷെയിമിംഗ്. ഇപ്പോൾ ആക്ട്രസ്സുകളാണെങ്കിൽ
ആക്ടേഴ്സ് ഫോർ ദാറ്റ് മാറ്റർ അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഓഡിഷനിലാണ് എല്ലാവരും എവ്രി ഇൻഡിവിജ്വൽ ബോൺ ഇൻ ടു ദിസ് വേൾഡ് അറ്റ് സം പോയിന്റ് ഓഫ് ദി അദർ വിൽ ഹാവ് ടു ഫേസ് ദിസ് പ്രോബ്ലം ഓഫ് ബോഡി ഷെയിം. ഒന്നിനി നമ്മൾ ചെയ്യുന്നതായിരിക്കാം കേട്ടോ, നമ്മൾ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അതിന് വിക്ടിംസ് ആവാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ബോഡി ഷെയിമിംഗ് എന്നുള്ള കാര്യം ഇറ്റ്സ് ലെസ് കോണ്ടംപ്ലേറ്റഡ് അപ്പോൾ അധികം ആരും അങ്ങനെ സംസാരിക്കുന്നില്ല, എന്നാൽ അത് ഉണ്ടോ അതുണ്ട്. ഇറ്റ്സ് വെരി എവിഡന്റ് ഇസ് വെൽ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് ഹൈ ടൈം ദ യു റിയലൈസ് ദ ഇൻ ഇഫക്ട്സ് ഓഫ് ഇറ്റ്. അത് എത്രത്തോളം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് സമൂഹത്തിന് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ലെറ്റ്സ് ഓൾ ബി കൈൻഡ് ടു ഈച്ച് അദർ. നമ്മൾ ഇപ്പോൾ മലയാളികളെ കുറിച്ച് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് യു ആർ വെരി വെരി കൺഫ്യൂസ് അബൌട്ട് കോംപ്ലിമെന്റിങ് അതർ പീപ്പിൾ. അല്ലെ, ഒരു നല്ലൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെയൊന്നും കോംപ്ലിമെന്റ് ചെയ്യില്ല. ഇപ്പോൾ പുറത്തു നിന്ന് ആൾക്കാർ വരുമ്പോൾ നമ്മൾ നല്ലൊരു കോഫി ഇട്ട് കൊടുക്കാതെ വാട്ട് എ വണ്ടർഫുൾ കോഫി എന്ന് അവർ പറയും, അല്ലെങ്കിൽ അവർ ഇപ്പോൾ നമ്മളൊന്ന് ചിരിച്ചാൽ മതി വാട്ട് എ വണ്ടർഫുൾ സ്മൈൽ എന്ന് അവർ പറയും. നമ്മളിപ്പോൾ വഴിയിൽ കൂടെ നടന്നു പോകുന്നത് കാണുമ്പോൾ ഒരാൾ നമ്മളെ നോക്കി ചിരിക്കാൻ വാട്ട് എ വണ്ടർഫുൾ സ്മൈൽ നമ്മൾ പറയും ഇല്ല, യു ഹോൾഡ് യുവർ സെൽഫ് ബാക്ക് അല്ലേ. അപ്പോൾ കോംപ്ലിമെൻറ്റ് ചെയ്യുക അത് ഇൻ ദ സ്മോളസ്റ്റ് വേ പോസിബിൾ, ദറ്റ് ക്യാൻ മേക്ക് എ പേഴ്സൺസ് ഡേ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ലിറ്റിൽ തിങ്സ് ഗോ എ ലോങ് വേ, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ലെറ്റ്സ് ഓൾ ബി കൈൻഡ് ടു ഈച്ച് അദർ ആൻഡ് മേക്ക് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവ്. ഈ തോട്ടിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് ഞാൻ അശ്വതി ക്ഷണിക്കുന്നു. നമസ്കാരം. ആക്ച്വലി ഇന്നലെ രാത്രിയാണ് മഹിമ എന്നോട് വിളിച്ചിട്ട് ഇത് ഷെയർ ചെയ്യുന്ന ഈ തോട്ടം ഷെയർ ചെയ്യുന്നു ചോദിച്ചത്. ആ സമയത്തും ഇപ്പോഴും എനിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയേണ്ടതെന്നോ വ്യക്തമായിട്ടുള്ള ധാരണ ഒന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം തോട്ട് തന്നെ പറയാം, യു ആർ നോട്ട് എ മിസ്റ്റേക്ക്, യു ആർ നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്ഡ്, ബട്ട് യു വോണ്ട് ഡിസ്കവർ ദിസ് until you are willing to stop banging your head against the wall of shaming and caging and fearing yourself. Jenithu, oru eluthukariyum adhil veri adhyapikayum aayirunna Jenithu Roth-inte eating disorder-ne kurichittana ethum kooduthal ezhuthirunnathu avare kathakal aanengil novels aanengil ellam ee oru concept adhil nanna famous aayi vannittullathu. Appo cheechi parna pole thana idhil ottiri thalangal undu nalla reethiyil namukku idhine interpret cheyanayittu pattu. അപ്പോൾ എനിക്കാരും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈഫിൽ ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാനൊരു തോൽവിയാണ്, അല്ലെങ്കിൽ എനിക്കൊന്നും കഴിയില്ല, ഞാൻ തന്നെ ഒരു വലിയൊരു തെറ്റാണെന്നുള്ളത്, അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് നേരെയാക്കേണ്ട എന്തോ ഒന്നാണ് ഞാൻ. പക്ഷെ അത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതും എഴുത്തുകാർ വ്യക്തമായിട്ട് പറയുന്നത്. എന്നാണോ ഈ മതിലുകൾ, ഏതാണോ മതിലുകൾ ലജ്ജയുടെയും അതുപോലെ തന്നെ പേടിയുടെയും ഒക്കെ ആ മതിലുകൾക്ക് നേരെ തല ഉയർത്താൻ ശ്രമിക്കുന്നത്, നമ്മളൊക്കെ തല താഴ്ത്തി നിൽക്കുകയാണ്. ആ തല ഉയർത്താൻ നമ്മൾ എന്നാണോ ശ്രമിക്കുന്നത്, അന്ന് നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് തോന്നുന്നത് ഞാനൊരു മിസ്റ്റേക്ക് അല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നത് ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒത്തിരി പേര് ഈ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയപ്പോൾ ഞാൻ കേരളമേലാണ് ഡിഗ്രി പഠിച്ചിരുന്നത്. ആ സമയത്തോടെ ഒരു കോട്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും ആ ഒരു ചോദ്യത്തെ അവിടെ ഇപ്പോഴും ഉണ്ട്, തോറ്റു പോകും ഒറ്റപ്പെട്ടു പോകും എങ്കിലും ആരുടെ കാലം പിടിക്കരുത്, ആർക്കും മുന്നിലും തല കുനിക്കരുത്. അതെ, തല കുനിക്കുമ്പോഴാണ് നമ്മൾ തെറ്റാണെന്ന് നമുക്ക് സ്വയം തോന്നുന്നത് അല്ലേ. നമ്മൾ തല ഒന്ന് ഉയർത്തി പിടിച്ച് നേരെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെയ്യുന്ന നമുക്ക് ചുറ്റുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അച്ഛൻ സാറിൻ്റെ ഒരു വാക്കുണ്ട്, തല നരയ്ക്കുന്നതല്ലെൻ്റെ വാർദ്ധക്യം, തല നരയ്ക്കാത്തതല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന്മേൽ തല കുണിക്കാത്തതാണ് എൻ്റെ യൗവനം എന്നുള്ളത്. ശരിയല്ലേ, ഏത് സിറ്റുവേഷനിലും തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥേനാണ് യൗവനം എന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഏതൊരു അവസ്ഥയിലും അത്രയും തളർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും ഇപ്പോഴും തല ഉയർത്തി പിടിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ അടുത്തത് വരുന്നത് ചേച്ചി പറഞ്ഞ പോലെ സൗന്ദര്യത്തിനെ കുറിച്ചിട്ടാണ്, ബ്യൂട്ടി അല്ലെങ്കിൽ ബോഡി ഷെയിമിനെ കുറിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ നടന്നു വരുന്ന വഴിക്ക് പോലും എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഈ കാറ്റ് വരുന്നൊന്ന് പിടിച്ചു എന്നോട് പറന്നു പോകുന്നു ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തടിയുള്ള ആളുകളെ കണ്ട് ഞാൻ എവിടെന്നാണ് ഏഷ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡയലോഗാണ്. അപ്പൊ എന്താണ്, നമ്മൾ ഉയരെ സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതിൽ ടോവിനോനോടൊരു പത്രാധിപൻ അതിലൊരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ജോലിയല്ലേ എന്തെന്ന് പറയുന്നത്, എയർ ഹോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ടോവിനോ തിരിച്ചു പറയുന്ന ഒരു മറുപടിയാണ്, ബുദ്ധിയുണ്ട് ഹൃദയമുണ്ട്, 2021 ഇനിയെങ്കിലും സൗന്ദര്യത്തിന് നമുക്ക് അങ്ങനെ നിർവചിച്ചൂടെ, അതന്നെയല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാൽ സാറിനോട് ഒരിക്കൽ ഒരു കുഞ്ഞുകുട്ടി ചോദിക്കുകയാണ്, ലാലേട്ടൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ്. അപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞത്, മോളിൻ്റെ കണ്ണിലെ നന്മയാണ് എൻ്റെ സൗന്ദര്യം. അതന്നെയാണ്,
നമ്മളുടെ എല്ലാവരെയും കണ്ണിലാണ് സൗന്ദര്യം. കണ്ണിലൂടെ ഒരാൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും ബാഹ്യമായി കാണണമെന്നല്ല, നമ്മുടെ സ്വഭാവം അതിൽ നിന്നാണ് സൗന്ദര്യം തന്നെ ഉണ്ടാകുന്നത്. അപ്പൊ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മളെ കണ്ണിലൂടെ തന്നെ നമ്മൾ നോക്കിയിട്ട് സ്വയം ഒന്ന് പറയാം. You are not a mistake, you are not a problem to be solved. But you won't discover this until you are willing to stop banging your hurts against the wall of shaming and aging and fearing yourself. Ginny Throat. English Karim Adhyabhigay Maya Ginny Throat Nevakarana. Ningal of the Tetella Ningal Matelar Parikari Kella the problem. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പേടിയും ലജ്ജയും മാറ്റിയാലാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. എനിക്കിത് പറയാൻ അതെന്ന് പറയില്ല, കാരണം എനിക്ക് നല്ലത് നല്ല സ്റ്റേജ് തരുന്നു. നമ്മൾ നമ്മളുടെ ഉള്ളിൽ പേടിയും ലജ്ജയും ഒക്കെ മാറ്റിയാലാണ് നമുക്ക് കോൺഫിഡൻസ് തരുള്ളൂ. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ ഒബ്ജക്റ്റീവ്സും എയിംസും ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഈ ബി എഡ് കോഴ്സിന് ചേർന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഉള്ളിലൊക്കെ എഴുതി മാറ്റുക, കോൺഫിഡൻസ് വരുത്തുക, അതൊക്കെ മാറ്റാനായിട്ട് വിചാരിക്കുന്നു.